ആദ്യ രാത്രി മുതൽ അതിരാവിലെ വരെ ഉറങ്ങാണ്ട് നിർത്താണ്ട് നിങ്ങളെപ്പെങ്കിലും ഫുഡ് അടിച്ചിട്ടുണ്ടാ? ഉണ്ടാ? കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം ലൈറ്റായിട്ട് ഫുഡെല്ലാം കഴിച്ച് രാത്രി വരെ കിടന്നുറങ്ങിയിട്ട് കുറച്ച് നേരം ഐ പി എല്ലും കണ്ടിട്ട് പാതിരാത്രി ഫുഡ് അടിക്കാൻ ഇറങ്ങിയേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സൊന്നും ഒരു സുഖമില്ലപ്പാ, എന്തെല്ലാം ഒരു സ്ട്രെസ്സെല്ലാം പോലെ. അപ്പം അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ രാത്രി ഞാൻ ഫുഡെല്ലാം അടിക്കാൻ ഇറങ്ങാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് രാത്രി മുതൽ രാവിലെ വരെ ഇങ്ങനെ നിൽക്കാണ്ട് കഴിക്കുന്നത്. ഈടി എത്തി ഇടുന്ന മെനു നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഈ സ്പൈസി ഫ്ലേമിംഗ് ബർഗർ കോംബോ ആണ്. 329 രൂപയാണ് ഈ ഒരു കോമ്പോണ്ട് റേറ്റ്. ഇതിൽ വരുന്നത് ഒരു ഗ്രിൽ ചിക്കൻ ബർഗർ വരുന്നുണ്ട്, ഒരു കോള വരുന്നുണ്ട്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഒരു കെച്ചപ്പ് ഉണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണായിരുന്നു കേട്ടോ. പിന്നെ ആ ഗ്രിൽ ചിക്കണിന് അത്യാവശ്യം ചെറിയൊരു സ്പൈസി ഫ്ലേവർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബർഗർ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് ഐറ്റംസ് ഓർഡർ ചെയ്താൽ. അപ്പോൾ ആ ബർഗർ അങ്ങനെ പതുക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ പിന്നെ ഓർഡർ ചെയ്തത് 12 പീസ് ഫ്രൈഡ് ചിക്കൻ, 6 പീസ് ചിക്കൻ വിങ്സ്, 6 പീസ് ചിക്കൻ നഗറ്റ്സ്, 6 ബന്ന്, കോൾസ്ലോ, കോള, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഡിപ്പും വരുന്നൊരു പാർട്ടി ബക്കറ്റ് ഓർഡർ ചെയ്തു. ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. അങ്ങനെ വന്ന എനിക്ക് 12 പീസ് ഫ്രൈഡ് ചിക്കനും 6 പീസ് ചിക്കൻ വിങ്സും 6 പീസ് ചിക്കൻ നഗറ്റ്സിലുള്ള ഒരു പാർട്ടി ബക്കറ്റ് കഴിക്കാൻ ഒരു ഡാഷിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ കഴിച്ച ചിക്കൻ വിങ്സ് ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലൊരു ചിക്കൻ വിങ്സ് കണ്ണൂർ ജില്ലയിൽ അറ്റ് പ്രസൻറ്റ് വേറെ എവിടെയും കിട്ടൂല. അത് റീഫിൽ യുവർ ടമ്മിക്ക് ഗ്യാരണ്ടിയാ. പിന്നെ കഴിച്ചത് ഈ ചിക്കൻ നഗറ്റ്സാ. ഇത് പെർഫെക്റ്റ്ലി ഫ്രൈഡുമാണ്, ക്രിസ്പിയാണ്, പിന്നെ ആ ലൈറ്റ് ഗോൾഡൻ കളറും കണ്ട എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ചിക്കന് നല്ലൊരു ഒരു ജ്യൂസി ടെക്സ്ചറും ഉണ്ടായിരുന്നു. ഇനി ലേശം ഈ കോൾസ്ലോ കഴിക്കട്ടെ. അന്തരീക്ഷവും ശരീരമെല്ലാം ഭയങ്കര ചൂടല്ലേ, കുറച്ചൊന്ന് തണുത്തോട്ടെ അല്ലേ. അതിന് ശേഷവും മയോണൈസിൽ കെച്ചപ്പെല്ലാം ഒഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസിനെ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ നന്മ നിറഞ്ഞ ഈ കൈകൾ കണ്ടതാ, ഈ കൈകൾ അത് പതുക്കെ ഈ ഫ്രൈഡ് ചിക്കനിലോട്ടേക്കതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച. ഫ്രൈഡ് ചിക്കനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇതാണ്, ഇത് മാത്രമാണ്. എന്താണെന്നറിയാം, ഇതിൻ്റെ ചൂട് എത്ര നേരം വെച്ചാലും തണിയില്ല മോനെ. ആ ഒരു ഫ്ലോലി സാധനം കഴിക്കാൻ കഴിയയില്ല. എപ്പം നോക്കുമ്പോൾ കയ്യും പൊള്ളും വയ്യും പൊള്ളും. അങ്ങനെ അതെല്ലാം സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു കഷം ഫ്രൈഡ് ചിക്കൻ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ കെച്ചപ്പിലും മയോണൈസിലെല്ലാം മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി. നല്ല ജ്യൂസിയും നല്ല ടെൻഡറും നല്ല സോഫ്റ്റും പിന്നെ പെർഫെക്റ്റ് ബ്രെഡിങ്ങോട് കൂടിയെല്ലാം വന്ന പൊള്ളി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഇത്. ഞാൻ വെറുതെ തള്ളി വിടുന്നതാണെന്ന് തോന്നുന്നു നിങ്ങൾ വിചാരിക്കുകയേ വേണ്ടേ. എന്താ ഈ പീസിൻ്റെ ഒരു ടെക്സ്ചർ കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ അത് മുക്കി കഴിക്കാനായിട്ട് ഞാൻ ഒരു എക്സ്ട്രാ തന്തൂരി ഡിപ്പ് വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ ആ ഫ്രൈഡ് ചിക്കനും പിന്നെ നേരത്തെ കണ്ടിയ ചിക്കൻ നഗറ്റ്സും ചിക്കൻ വിങ്സ് എല്ലാം പതുക്കെ സമയമെടുത്തിട്ട് അങ്ങനെ 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 അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഐറ്റംസ് ഓർഡർ ചെയ്താൽ. ഇത് രണ്ട് സെറ്റ് ഐറ്റംസ് ഉണ്ട്. ഇതൊരു ഒരു കോംബോ ഒന്നുമല്ല. 4-piece ഗ്രിൽ ചിക്കൻ ഉണ്ട്, പിന്നെ ചിക്കൻ പോപ്കോൺ ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു തന്തൂരി ഡിപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ബ്രെഡിങ് ആയിരുന്നു കേട്ടോ ചിക്കൻ പോപ്കോണിൻ്റെ. പിന്നെ എവിടെയും എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ പോലും എവിടെയും ഓയിലേ ആയിരുന്നില്ല കേട്ടോ ഈ ചിക്കൻ പോപ്കോൺ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. അങ്ങനെ പോപ്കോൺ ഓരോന്നോരോന്നോരോന്നായിട്ട് കറുമുറുവാക്കി അങ്ങോട്ട് കഴിച്ച്. ഇതിവിടുത്തെ ഗ്രിൽ ചിക്കനാണ്. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്, അതിന് നല്ല ടേസ്റ്റുമാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഗ്രിൽ ചിക്കൻ ഉണ്ടല്ലോ, ഈനോട് എനിക്ക് വേറെ തന്നെ ഒരു മൊഹബത്താണ്. ഇത്രയും നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഗ്രിൽ ചിക്കൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ എന്തായാലും വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ലേ. പിന്നെ ആ ചിക്കൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ്ലി സോഫ്റ്റാണ്. ഇനി ആ മസാലേൻ്റെ ഫ്ലേവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ്റെ ഔട്ടർ സ്കിന്നിലുണ്ട്, ചിക്കനിലുണ്ട്, അതെല്ലാം കഴിഞ്ഞ് അങ്ങ് തായോട്ട് വരെ അങ്ങ് ചിക്കൻ്റെ അങ്ങ് തായോട്ട് വരെ പോയി കഴിഞ്ഞാൽ എല്ലിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ചിക്കൻ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് കുക്കായിട്ടുണ്ട്. എനിക്ക് നല്ല കൊളസ്ട്രോള് ലേശം കുറവാണ്. അപ്പോൾ ചീസെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം നല്ല കൊളസ്ട്രോള് കൂടും പോലും. അതുകൊണ്ട് ചീസ് ഇട്ടിട്ട് ഒരു ക്രിസ്പി ചിക്കൻ ബർഗർ കഴിച്ചതിന് ശേഷം ഒരു ക്രഞ്ചി റാപ്പ് കഴിച്ചേ. ക്രിസ്പി ചിക്കൻ ബർഗർ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിനേക്കാളും എനിക്കിഷ്ടമായത് ആ ക്രഞ്ചി റാപ്പായിരുന്നു. ഇപ്പം സമയം ഏകദേശം ഒരു പുലർച്ച 2:30 ആയിട്ടുണ്ടാവും. ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഇങ്ങനെ നടക്കുന്നതാണ്. ഇത് 24 hours ഓണാണ് കേട്ടോ ഈ സ്പോട്ട്. പക്ഷേ പുലർച്ച 2 മണിവരെയാണ് ഇവിടെ ഫ്രൈഡ് ചിക്കനും ബേഗേഴ്സും ചിക്കൻ റാപ്പെല്ലാം കിട്ടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷൻ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു കെഫേ ഉണ്ട്, ഇത് 24 hours ഓണാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് നമ്മൾ ഒരു തവണ ചെയ്തതാണ്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ എല്ലാ സെക്ഷൻ ഏകദേശം ക്ലോസ് ആയി. ഞാൻ അപ്പാടന്നെ ഇപ്പുറത്തെ കെഫേ സെക്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ക്രാൻബെറി മൊയ്റ്റോ പറഞ്ഞ് പിന്നെ അത് കുടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫഡ്ജ് കേക്കും പറഞ്ഞ കേക്ക് ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ ക്രാൻബെറി മൊയ്റ്റോ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് 1 cup നല്ല ചൂട് ഐറിഷ് ഹോട്ട് ചോക്ലേറ്റ്. അതിൻ്റെ കൂടെ കഴിക്കാൻ എന്താ വേണ്ടേ, കുക്കീസ് വേണോ അല്ലെങ്കിൽ ബ്രൗണി വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് രണ്ടും വേണ്ട, എനിക്കൊരു ആൽമണ്ട് ക്രുസോൺ മതിയെന്ന്. അപ്പോൾ ആ ഐറിഷ് ഹോട്ട് ചോക്ലേറ്റ് പതുക്കെ ആസ്വദിച്ച് 2 sips അങ്ങോട്ട് കുടിച്ചതിന് ശേഷമോ ക്രുസോൺ ഇല്ലേ അതൊന്ന് ഒന്ന് തുറന്നു നോക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ലോണം ചോക്ലേറ്റ് എല്ലാം ആക്കിയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് വെറും വാഗ്ദാനം മാത്രമാണോന്ന് അറിയണമല്ലോ. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം നല്ലോണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാ നല്ലോണം ചോക്ലേറ്റ് എല്ലാം ആക്കിയ ആൽമണ്ട് ക്രുസോൺ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് ഈ ഐറിഷ് ഹോട്ട് ചോക്ലേറ്റിൽ നല്ലപോലെ അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ
അങ്ങോട്ട് കഴിച്ചേ. ഈ ആൽമണ്ട് ക്രൂസോൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഐറിഷ് ഹോട്ട് ചോക്ലേറ്റും അടിപൊളിയായിരുന്നു. ഇവിടെ റീസെൻ്റ്ലി പിസ്സ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്രോസൺ ബേസ് പിസ്സയാണ്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കി. ഇനി പനീറിൻ്റെയാണ് കഴിച്ച് നോക്കി, ഇത് ഭയങ്കര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നൊന്നും പറയുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ചായിരുന്നു ഭയങ്കര ദാഹവും പിന്നെ പുലർച്ചെല്ലായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഉറക്കം വരുന്ന പോലെയുള്ള ഒരു തോന്നലും. അപ്പോൾ ഉറക്കം അങ്ങോട്ട് പോയിക്കോട്ടെ, ദാഹം അങ്ങോട്ട് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡ്രിങ്കായ ക്രാൻബെറി കോഫി അങ്ങോട്ട് പിടിപ്പിച്ച്. ക്രാൻബെറിൻ്റെ ഫ്ലേവർ കോഫിനെയും കോഫീൻ്റെ ഫ്ലേവർ ക്രാൻബെറിനെയും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ നല്ലോണം തണുത്ത ക്രാൻബെറി കോഫി അങ്ങോട്ട് വലിച്ച് വലിച്ച് കുടിച്ചതിന് ശേഷം പിന്നെ കുടിച്ചത് ഈ ചൂട് ട്രിപ്പിൾ സെക്ക് ഹോട്ട് ചോക്ലേറ്റാണ്. ഇതും അടിപൊളിയായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ഒരു കാരമൽ ഫ്രെസ്കോ. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് സമയമൊന്നും നോക്കിയോ, 4:10 വൈകുന്നേരം 4:10 പുലർച്ച, അതായത് അതിരാവിലെ 4:10. അപ്പോൾ ഈ ഹാമിൽട്ടൻ്റെ വലിയ ജാറിലോട്ട് ലോട്ടസ് ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഫ്രാപ്പേ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, കാരമലിൻ്റെ പ്രീമിയം ക്വാളിറ്റി സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രീമിയം ക്വാളിറ്റി മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ കാരമൽ ഫ്രിസ്കോ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ ലേശം ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ടിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ, അതായത് അത് കുടിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂബെറി ചീസ് കേക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിച്ച് നോക്കിയ ശേഷമോ, പിന്നെ ഈ ബ്ലൂബെറി ചീസ് കേക്കില്ലേ, ഇതിൻ്റെ അകത്തോട്ടേക്ക് ആ മരത്തിൻ്റെ ഫോർക്ക് പതുക്കി അങ്ങോട്ട് കുത്തി ഇറക്കിയിട്ട് കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയ. ആ ലോട്ടസ് കാരമൽ ഫ്രിസ്കോൻ്റെ ഒരു ഫ്ലേവർ ബാലൻസ് ഉണ്ട്, അതായത് ആ ലോട്ടസ് ബിസ്ക്കറ്റിൻ്റെയും പിന്നെ കാരമലിൻ്റെയും ആ ഒരു ഫ്ലേവർ ബാലൻസ് ഊഫ് ഓൺ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടുന്ന് പിടിപ്പിച്ചത് ഒരു തണുത്ത കോക്കോ ബേസ്റ്റ്. ആ പേപ്പർ സ്ട്രോണ്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് വലിച്ച് 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 കുടിച്ച് വീണ്ടും ഓർഡർ ചെയ്തു ഒരു ചീസ് കേക്കും കൂടെ. ഇതിവിടുത്തെ സ്ട്രോബെറി ചീസ് കേക്കാണ്. ഞാനങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ചീസ് കേക്ക് ഫാനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ചീസ് കേക്കിൻ്റെ ആധികാരികമായിട്ടുള്ള ഫ്ലേവറിനെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഈ ചീസ് കേക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ടില്ല സ്ട്രോബെറി ക്രഷ് ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല ടേസ്റ്റുള്ള പോലെ തോന്നിയേ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഫ്രാപ്പയാണ്. വെറും ഫ്രാപ്പയല്ല, മോക്ക ഫ്രാപ്പ. വിപ്പിംഗ് ക്രീം കാണാൻ ഭയങ്കര മൊഞ്ചാണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം അത്. അപ്പോൾ അത് വായിലാവുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് സ്ട്രോ പതുക്കി അങ്ങോട്ട് താഴോട്ടിട്ടിട്ട് വെളിച്ചം അങ്ങോട്ട് കുടിച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ബ്ലൂബെറി മഫിനാണ്. മോക്ക ഫ്രാപ്പ ടേസ്റ്റിൽ ഉണ്ടേനും, പക്ഷേ കോഫീൻ്റെ ഫ്ലേവർ സാധാരണ വേണ്ടതിനേക്കാളും കുറച്ചധികം ഒന്ന് കയറി നിന്നിട്ടാണ് ഇരിക്കുന്നുണ്ടേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു, ഒരു നോർമൽ ഹോട്ട് ചോക്ലേറ്റ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഹോട്ട് ചോക്ലേറ്റ് ഊതി ഊതി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ദാ സമയം നോക്കിയോ, രാവിലെ 5. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഓൾറെഡി സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് പറയണ്ടേ, അതല്ലേ എൻ്റെ ഒരു മാന്യത. അപ്പോൾ രാവിലെ ആയ സ്ഥിതിക്ക് ഒരു ലൈറ്റ് കാപ്പി കൂടെ പറഞ്ഞു, ഒരു ലാറ്റേ, അത് വിത്ത് ഔട്ടാണ്. ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ താവക്കര, ഏകദേശം നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള റാക്കാണ്. നമ്മളെ കണ്ണൂർ സെൻട്രൽ മോളല്ല, ആടെയുള്ള റാക്കാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലോട്ട്. ഇത്ര രാവിലെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന ആളെല്ലാം എണീപ്പിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ നേരെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് അവിടുന്നൊരു 5.5 കിലോമീറ്റർ നീട്ടി വലിച്ച് അങ്ങോട്ട് നടന്നേ. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 6:45-7 മണിയായിട്ടുണ്ട്. നേരെ ഞാൻ പോയത് നമ്മൾ ഐക്കര കടപ്പുറത്തോട്ടാണ്. അവിടുന്ന് ലേശം മീനും വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. എന്നാൽ പിന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ശരിയേ, ഓ ഇനി വീടെത്തിയിട്ട് എന്നാ ചെയ്തതെന്ന് ചോദിക്കുന്നവരോട്, 7:30 ഞാൻ വീട് പിടിച്ചിന്, എന്നിട്ട് കുളിച്ച് അപ്പാടനെ പോയിട്ട് ഒരു 8 മണിയാകുമ്പോൾ കിടന്നിട്ട് 11:00-11:30 പണിയിച്ചേ. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി തന്നെ, അന്ന് രാവിലെ ചായ കുടിച്ചില്ല, പിന്നെ ചോറെല്ലാം കഴിച്ച് അങ്ങനെ 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 അങ്ങനെ. ആ ശരി. Why table?